എന്നോട് ചോദിക്കുന്നുണ്ട് വീഡിയോസ് അയച്ചു കൊടുത്താൽ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ എന്താ ഇത് എന്താ ഇത് എന്താ ഇതെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ല ഞാൻ എന്താണ് അയച്ചു കൊടുക്കുന്നതെന്നുള്ളത് അപ്പം ആദ്യം തന്നെ പറയാം എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇത് എൻ്റെ ചാനലാണ് യൂട്യൂബ് ചാനലാണ് അപ്പം എൻ്റെ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് റഫീന ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ചെറുതായി ചിത്രം വരക്കും കവിത എഴുതും ഒക്കെ ചെയ്യും അപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വീഡിയോസ് അങ്ങനെ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ചില വീഡിയോസിനൊരു ന്യൂ ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പം എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ട്രാവലിങ് കുക്കിങ് ചിലപ്പം ഡ്രോയിങ് വീഡിയോസ് അങ്ങനെയുള്ള ഒരു മിക്സ്ഡ് ആയിട്ടാണ് വീഡിയോസ് അപ്പോൾ എനിക്ക് ചിത്രം വരക്കാൻ ഇഷ്ടമാണ് ഇതൊക്കെ ഞാൻ വരച്ച ചിത്രങ്ങളാണ് പിന്നെ എനിക്ക് കഥ എഴുതാൻ കവിത എഴുതാനൊക്കെ ഇഷ്ടമാണ് പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ് അപ്പം ഇത് ആദ്യത്തെ എൻ്റെ കവിതാ പുസ്തകമാണ് ഇനിയും വരാത്ത കവിത എന്നാണ് പേര് അപ്പം ഇത് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ അടുത്ത വർഷം ഇത് ഇറങ്ങുന്ന സമയത്ത് എനിക്കിതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി സാറാണ് പ്രകാശനം ചെയ്തത് ഏറ്റവും വാങ്ങിയത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നോക്കിയ എൻ്റെ പീഡിയാട്രീഷ്യനാണ് ഡോക്ടർ അക്ബർ ഷെരീഫ് ഇപ്പോൾ അദ്ദേഹം ഇക്ര ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത് ഇക്ര ഹോസ്പിറ്റലിൽ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത് കോഴിക്കോട് പിന്നെ അതിൻ്റെ പിറ്റേ വർഷം ഇതിൻ്റെ സെക്കൻഡ് എഡിഷൻ ഇറക്കി പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ പബ്ലിഷ് ചെയ്ത് റിലീസ് ചെയ്യുന്നതിന് മുന്നേ ആണ് എനിക്ക് അവാർഡ് കിട്ടിയത് അപ്പോൾ ഞാൻ +1 പഠിക്കുകയായിരുന്നു തലശ്ശേരി സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10-ാം ക്ലാസ് വരെ പഠിച്ചത് തളിപ്പറമ്പ് മോഡേൺ സെക്കൻഡറി സ്കൂളിലായിരുന്നു അപ്പം സ്കൂളിലേക്ക് ഒരു കോൾ വന്നു ദേശാഭിമാനീൻ്റെ ഗ്യൂർമം വിളിച്ചതായിരുന്നു അപ്പം ഹലോ ആരാന്ന് ചോദിച്ചു ദേശാഭിമാനി എന്നാൽ വിളിക്കുന്നേ പറഞ്ഞു എന്താ ചോദിച്ചപ്പോൾ അവാർഡ് കിട്ടിയ കാര്യം പറഞ്ഞു പക്ഷേ അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആരോ എന്നെ വിളിച്ച് പറ്റിക്കുന്നു എന്നുള്ളൊരു മുൻവിധിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ശിഹാബ്
വീട്ടുകാരനാണ്, പക്ഷെ അമ്മ നാട്ടുകാരനാണ്, അദ്ദേഹമാണ് പ്രദർശനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റുവാങ്ങിയത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടുകളായ തിരുമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്രയാണ് ഞാൻ. അപ്പം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പം തുടർന്നും വീഡിയോ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം.